പ്രൈസ് ലോർഡ്. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ഒരിക്കൽ കൂടി ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഇന്നത്തെ ചിന്ത ദൈവത്തിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് യുവർ കോൺഫിഡൻസ് ഇൻ ഗോഡ്. എന്നെ കേൾക്കുന്നവരെ, ഈ സാഹചര്യം ലോകമെങ്ങും നമുക്ക് നോക്കിയാൽ അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. കുടുംബങ്ങൾ മുഴുവൻ വളരെ സങ്കടത്തിലേക്കും പ്രശ്നത്തിലേക്കും പ്രതികൂലത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, ദൈവത്തിലുള്ള നമ്മളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും? റോമാലേഖനം 8:31 പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ലോകത്തെയും സാഹചര്യത്തെയും വിശ്വസിക്കുന്നവർക്കെല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുകൂലതയുള്ള ഒരു ദൈവം ഇതിൽ നന്മകൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ആത്മവിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാം. പ്രിയരെ, ദൈവവചനത്തിൽ ചോർന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. എബ്രായലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. സാഹചര്യം എല്ലാം എതിരാണെങ്കിലും നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തെ പറയാം. ആകയാൽ ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയരെ, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ വഴിയടച്ച് നിൽക്കുന്ന ശത്രു നമ്മളെ വിട്ട് ഓടിപ്പോകുവാനിടയായിത്തീരും. വിശ്വസിക്കാമോ? ദാവീദിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ദാവീദ് ഹല്ലേലൂയ എപ്പോഴും തൻ്റെ എതിരുകളിൽ, തൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് ചോർന്ന് സാഹചര്യങ്ങളെ ജയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 18 അതിൻ്റെ 29 പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രിയരെ, ഒരു രീതിയിലും സ്വതമേ കയറാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴും ദൈവത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസിൽ നമുക്ക് ആ മതിൽ ചാടിക്കിടക്കുവാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വലിപ്പം പറയാൻ തുടങ്ങിയാൽ, വിശ്വാസത്തിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ പ്രശ്നത്തിനോട് നിങ്ങൾ പറയണം, ഏ പ്രശ്നമേ, ഏ പ്രതികൂലമേ, അല്ലയോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവസാനിച്ച് നിൽക്കുന്ന ജോലിയുടെ മാർഗത്തിൽ നിങ്ങൾ പറയണം, എൻ്റെ ദൈവം വലുതാണ്, എൻ്റെ ദൈവം ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ശക്തനാണ്. അല്ലയോ നിങ്ങളുടെ അധരത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറത്തു വരാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ദാവീദ് ഫെലിസ്തീനായ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കളും രാജാവും എല്ലാം ഈ ഫെലിസ്തീനായ ശത്രുവായ മല്ലനെ കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ ബാലനായ ദാവീദ്, ഹല്ലേലൂയ, ദാവീദ് പറയുകയാണ്, നീ എൻ്റെ നേരെ വരുന്നത് കുന്തവും വാളവുമായിട്ടാണ്, പക്ഷേ ഞാൻ വരുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. ലോകത്തിൽ വിശ്വസിക്കുന്നവർ പ്രശ്നങ്ങളെ നേരിടുന്നത് അവരെ കഴിവിലും അവരെ വിദ്യാഭ്യാസത്തിലും അവരുടെ പണത്തിലൊക്കെയാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ നാമത്തിലാണ് ആ പ്രശ്നങ്ങളെ നേരിടുന്നത്. ഹല്ലേലൂയ. എത്ര പേർ പറയും, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിൻ്റെ കയ്യിൽ നിങ്ങൾ നോക്കിയാൽ വാള് കാണുന്നില്ല, കുന്തം കാണുന്നില്ല, പക്ഷേ ദാവീദിൻ്റെ കയ്യിൽ 5 ഈ 5 ദൈവത്തിലുള്ള കോൺഫിഡൻസിൽ ദാവീദ് ദാ അല്ലയ ശത്രുവിൻ്റെ അടുക്കലേക്ക് ഓടിയെടുക്കുകയാണ്. 1 Samuel 17:46 യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഇവിടെ ദാവീദ് ദൈവത്തിലുള്ള കോൺഫിഡൻസിൽ, ആത്മവിശ്വാസത്തിൽ ദാവീദ് ഫെലിസ്തീനായ ഗോലിയാത്തിനോട് പറയുകയാണ്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും, നിന്റെ ശിരസ് ഞാൻ ഛേദിച്ചു കളയും. ദാവീദിൻ്റെ കയ്യിൽ വാളില്ല, ദാവീദിൻ്റെ കയ്യിൽ കല്ലാണുള്ളത്. പക്ഷേ ദാവീദിൻ്റെ ആത്മവിശ്വാസത്തിൽ ദാവീദ് പറയുകയാണ്, നിൻ്റെ തലയെ ഞാൻ ഇന്ന് ഛേദിച്ചു കളയും, എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, ഈ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്കൊരു വഴിയായി മാറും, നിങ്ങളുടെ പ്രതികൂലം നിങ്ങളുടെ അനുഗ്രഹമായി മാറും. എങ്കിൽ ഓരോ പ്രശ്നവും പ്രതികൂലവും നിങ്ങളുടെ ചവിട്ടുപടിയായി മാറട്ടെ. ആത്മവിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോടടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അനേകർ പ്രശ്നത്തിലും പ്രതികൂലത്തിലും ഭയത്തിലും പ്രതികൂലത്തിലും നിൽക്കുമ്പോൾ കഥാവേ, ഇവർ അങ്ങിലുള്ള ആത്മവിശ്വാസത്താൽ എഴുന്നേൽക്കട്ടെ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, ഇവർ അനുഗ്രഹിക്കപ്പെട്ടെ, ഇവരുടെ വാതിലുകൾ തുറക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.